മാനത്ത് കാർമേഘം ഉരുണ്ടുകൂടുന്നതോടെ മനസ്സിൽ ആശങ്കപ്പേറുന്നവരാണ് മൂന്നാർ അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങൾ. മഴ കനക്കുന്നതോടെ കോളനിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുന്നതാണ് കുടുംബങ്ങളെ വലയ്ക്കുന്നത്. ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു. ഇനിയെങ്കിലും തങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 2005 ജൂലൈ 25 അന്തോണിയാർ കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായി. 6 വീടുകൾ പൂർണ്ണമായി തകരുകയും 4 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അന്നു തൊട്ടിങ്ങോട്ട് ഓരോ മഴക്കാലത്തും അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയും. മണ്ണിടിയുമോയെന്ന ഭയമാണ്. മഴ കനത്ത് പെയ്യുന്നതോടെ സുരക്ഷിത ഇടത്തേക്ക് മാറണമെന്ന അധികൃതരുടെ പതിവ് നിർദ്ദേശമെത്തും. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഓരോ മഴക്കാലത്തും വീട് വിട്ട് കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കും. ഈ മഴക്കാലത്തും അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങളുടെ ആശങ്ക ും ദുരിതത്തിനും കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെയ്ക്ക് യാതൊരു നടപടിക്കും അറസംഗത്തല്ല എങ്ങൾക്ക് കിടക്കില. കണ്ടിപ്പാ ഇന്ന് തടവ് എങ്ങൾക്ക് ഒരു നല്ല ഒരു തീരുമാനം കിടക്കും നമ്പറോ. யாருமே இந்த தடவை நாங்கள் அந்தோனியார் கழனி விட்டு நாங்கள் இறங்கக்கூடாது, அங்கே தான் இருக்கும்னு சொல்லி தீர்க்கமான ஒரு முடிவில் தான் இருந்தோம் நாங்கள். பிறகு இப்போ உள்ள வில்லேஜ் ஆஃபீஸர் வந்து எங்கிட்ட எடுத்து சொல்லி ஏதாவது நம்ம பார்ப்போம் அப்படின்னு சொல்லி போலீஸ் ஆஃபீஸரோட உதவியோடு எங்களை எல்லாம் வெளியேறி கொண்டு வந்திருக்காங்க. அந்தோனியார் கழனி சுற்று வட்டாரத்தில் மொத்தம் 90 ஆளுகள் இருக்காங்க. எல்லாருமே இறங்கிட்டு வந்துடுற வீட்டை விட்டு எல்லாம் வெளியே இறங்கியிருக்கிறோம். മണ്ണിടിച്ചിൽ ദുരന്തത്തിനു ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അന്തോണിയാർ കോളനിയിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നു. പക്ഷേ ഇന്നും അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. 2005 ഇതേമാതിരി വീട് ഇടിഞ്ചി ഇങ്ങനെ മൂന്ന് നാല് പേര് ഇറന്നാങ്ക. അപ്പം ഇരുന്ന് ഇതേ പ്രശ്നം നടന്നുകിട്ടേതാ ഇരിക്കും. വർഷം നാങ്ങൾ മഴ വരുമ്പോൾ ഭയന്നിട്ടേതാ ഇരിക്കും. ചിന്ന പിള്ളേങ്ങളെ വെച്ചിട്ട് എന്നെ ചെയ്യുക എങ്ക പോകും തരാതെ സ്വന്തക്കാരങ്ങ വീട്ടിൽ പോകണാലും എത്ര നാൾ പോയി സ്വന്തക്കാർ വീട്ടിൽ ഇരിക്ക മുടിയും. ഇത് കമ്പനി ഇടം ചൊല്ലാങ്ക. ആ കമ്പനി ഇടത്തിൽ എതുക്ക് എങ്ങൾക്ക് അപ്പമ്മേ വീട് കൊടുക്കണോ എങ്കിൽ നീങ്ങൾ മാറിക്കും ചൊല്ലിയാൽ നാങ്ങൾ അപ്പമ്മേ എങ്ങിട്ടാ സേഫ്റ്റിയാ പോയിരുപ്പോ. ആ ഇതുവരെ എങ്ങൾക്ക് സർക്കാരോ ഗവൺമെന്റ് എതുമേ ഒന്നുമേ കൊടുത്തതില്ല. ഒരു പിന്നുക്കുള്ള സഹായം കൂടെ എങ്ങൾക്ക് അങ്ങ് അന്തോണിയാർ കല്ലിന് കിടച്ചതേ ഇല്ല. കമ്പേടി ഒരു പിന്ന് വെച്ചാലും നിങ്ങൾ ഉടനെ മാറ്റണം ചൊല്ലിടുവാങ്ക. എങ്ക പോകണാങ്ക വർഷം ഇന്ന് മഴ വരെ നൈറ്റ് വന്ന് ചൊല്ലാങ്ക നിങ്ങൾ ഉടനെ മാറുക എങ്ക പോകണാങ്ക. അതിനാൽ എങ്ങൾക്ക് നല്ല ഒരു ഇടത്തെ കൊടുക്കണം, വീട് കെട്ടി കൊടുക്കണം, നാങ്ങൾ ഇങ്ങനെ മാറിയിരുവോ. ഇല്ലാട്ടി ഇന്ന് പിള്ളേകളെ വെച്ചിട്ട് നാങ്ങൾ ഇന്ന് മലയ്ക്ക് ഭയന്നുകിട്ടേ പിള്ളേങ്ങളെല്ലാം ഹോസ്റ്റലിൽ വിട്ടിരിക്കും ചിന്ന പിള്ളേങ്ങളെല്ലാം. മഴ കനത്തതോടെ ഇത്തവണയും അന്തോണിയാർ കോളനിയിലെ കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് സുരക്ഷിത ഇടത്തേക്ക് മാറിക്കഴിഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒപ്പമുണ്ടായിരുന്ന 4 പേരെ നഷ്ടമായിട്ട് 2 പതിറ്റാണ്ടിനോടടുക്കുകയാണ്. പക്ഷേ ഇനിയും തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ പോന്ന ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തതിൽ വലിയ ആമർഷം ഈ കുടുംബങ്ങൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.